നമസ്കാരം. എല്ലാവരും നാട്ടുവൈദ്യൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചു. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ സ്ഥലത്ത് കർക്കിടമാസമായിട്ട് അര കിലോമീറ്ററോളം നടന്ന് ഉള്ളിലേക്ക് പോയാൽ അല്ലെങ്കിൽ വാഹനത്തിൽ നനയ്ക്കേണ്ടതായ അവസ്ഥയാണ് കർഷകർക്കുണ്ടായത്. നാട്ടുവൈദ്യനായ ധന്വന്തരൻ വൈദ്യന്റെ വീട്ടിലെത്താം. ചുരുങ്ങിയ തോതിൽ ധന്വന്തരൻ മഠം എന്നാണ് സാധാരണ കാലാവസ്ഥയുള്ള പ്രകൃതിയുടെ മനോഹരത ജില്ലകളിൽ തേയിലത്തോട്ടം വഴിയും ഏലത്തോട്ടം വഴിയും നമുക്ക് അവിടെ എത്തിച്ചേരാം. ഏലത്തോട്ടത്തിന്റെ ഉള്ളിലായിട്ടാണ് ഈ പറയപ്പെടുന്ന ആയുർമഠം സ്ഥിതി ചെയ്യുന്നത്. നാണിവിളകളായ കാപ്പിക്കുരുവും കൊക്കോയും പ്രകൃതി ഭംഗി കൊണ്ട് അലങ്കൃതമായ പൂക്കളും നിറഞ്ഞ ഒരു പ്രദേശമാണ് കാഞ്ചിയാർ. പ്രകൃതിയുടെ മനോഹരത നമുക്ക് ഒപ്പിയെടുക്കുവാനും അവിടെ സാധിക്കും. നാട്ടുവൈദ്യൻ എന്നറിയപ്പെടുന്ന ധന്വന്തരി വൈദ്യൻ ഇന്ന് ലോകത്തിൽ തന്നെ പ്രശസ്തിയാർജിച്ച വ്യക്തിയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും നിരവധി അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. വൈദ്യൻ്റെ വീടാണിത്. വീട്ടിൽ നാല് മുറികളുള്ള താമസിക്കാൻ പറ്റുന്ന അവസരങ്ങളും പ്രകൃതി ചികിത്സയ്ക്ക് ആവശ്യമായ മുറികളും ഒരുക്കിയിരിക്കുന്നു. രാവിലെ നമുക്ക് പ്രഭാത ഭക്ഷണത്തിനായി ഏത്തയ്ക്കായോ ഇടിയപ്പമോ റവപ്പുട്ടോ റാഗിപ്പുട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രത്യേകതയുള്ള എന്തെങ്കിലും പലഹാരങ്ങളോ തരും. ഉച്ചയ്ക്ക് ചോറും കറിയും, നാലുമണിക്ക് ചായ, വൈകുന്നേരം അത്തായക്കഞ്ഞിയായി, കർക്കിടക മാസത്തിൽ കർക്കിടകക്കഞ്ഞിയും മറ്റുള്ള സമയങ്ങളിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഭക്ഷണവും തരുന്നതാണ്. പ്രകൃതിദത്തമായ ഇടുക്കിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അടുത്താണ്. ഇടുക്കിയിലെ ഇടുക്കി ഡാമും അഞ്ചുരുളിയും കല്യാണത്തണ്ടും ഒക്കെ ഇതിനോട് ചേർന്ന് കിടക്കുന്നു. പ്രകൃതി ഭംഗി മാത്രമല്ല വൈദ്യരുടെ ചികിത്സയും അനുഭവിച്ച് കാഞ്ചിയാറിൽ നിന്ന് മടങ്ങാം. ഇതാണ് വൈദ്യരുടെ ഫോൺ നമ്പർ. നമസ്കാരം. ധനന്തരൻ വൈദ്യൻ ഇടുക്കിയാണ്. ഇത് നീലേമരിയാണ്. കായ്ക്കുന്നതിന് മുൻപേ കട്ട് ചെയ്താൽ എത്ര കാലം വേണമെങ്കിലും വിളവെടുക്കാം. നീലേമരി ഒരുപാട് രോഗങ്ങൾക്ക് ഫലപ്രദമാണെങ്കിലും മുടിയുടെ സംരക്ഷണത്തിന് അതീവ പ്രാധാന്യമുള്ളത് തന്നെയാണ് നീലേമരി ഇല ഉണക്കി പൊടിച്ച് വെക്കുക. ഒരു ടിന്നിൽ കറ്റാർ വാഴപ്പോളയുടെ ജെല്ലും ചെറിയ ചുവന്ന ഉള്ളിയും അല്പം കറിവേപ്പിലയും സമയം എടുത്തിട്ട് അത് അരച്ച് മിശ്രിതമാക്കി ഒരു ടിന്നിൽ വെക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും മുടി പൊഴിയുന്ന സ്ഥലങ്ങളിൽ അതിനകത്തേക്ക് ആ ജെല്ലിലേക്ക് അല്പം നീലേമരിയുടെ ഉണങ്ങിയ പൊടിയും കൂടെ ചേർത്തിട്ട് തലയൊട്ടി തേച്ച് നോക്കിക്കും. ഒരു ഒരാഴ്ചയൊക്കെ തേച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം മനസ്സിലാകും. നല്ല ഫലം കിട്ടിയെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നു, ഒരുപാട് പണം ചെലവഴിക്കുന്ന മേഖലകളിൽ ഫലം ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ നാട്ടുവൈദ്യം തുണയാകുമെന്നുണ്ടെങ്കിൽ, അത് ഫലമാണെന്നുണ്ടെങ്കിൽ, ഒരു സെക്കൻഡ് പോലും മടിക്കരുതും. മറ്റുള്ളവരുടെ ചെവികളിലേക്ക്, അവരുടെ ശ്രവണപടങ്ങളിലേക്കും ഹൃദയത്തിലേക്കും ഈ അറിവുകൾ എത്തിക്കുക. നല്ലതാണെങ്കിൽ മാത്രം പ്രകൃതിയെ സംരക്ഷിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. നന്ദി, നമസ്തെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് തോന്നുന്നു. തീർത്തും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കർക്കിടമാസമായി ഞങ്ങളുടെ അടുത്ത യാത്ര ഏലകൃഷി യൂറോപ്പിലേക്കുള്ളതാണ്. ഈ യൂറോപ്പിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. വളരെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ യാത്രയ്ക്കുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് നിങ്ങൾ ചോദിക്കുന്ന മറുപടി. കട്ടപ്പന ഏലപ്പാറ ജില്ലകളിൽ ഇവിടെ തീർത്തും മോശമായ രീതിയിലുള്ള കാലാവസ്ഥയാണ്.